കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മൾ കാലിക്കറ്റ് സർവകലാശാല കഴിഞ്ഞുള്ള കേറ്റം കയറി പൊക്കോണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ കേരളത്തിലൂടെ പകൽ വിട്ടടിച്ച് പോകാനുള്ള പരിപാടിയാണ്. പ്രദേശ സമയം 6:30 അടുത്തിരിക്കുന്നു. നമ്മൾ വാളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. ഞാൻ ഇത്ര നേരം അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് എടുത്ത് പടച്ച് പടച്ച് പോകുന്നോണ്ടിരിക്കുകയാണ്. ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി സിജിന് ഓടിക്കുകയാണ്. കുളപ്പുറം കഴിഞ്ഞ് ഇനിയിപ്പം കുറച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വളാഞ്ചേരിയിലേക്ക് വരുന്നത് കേട്ടോ. ഞാൻ പറയുന്ന സ്ഥലം മാറിപ്പോയിട്ടോ. ഇടിച്ച് അതിന്റെ ഒരു മൂല ഇപ്പൊ തകർത്താനല്ല ഇൻഡിക്കേറ്റർ വലിയ കുഴപ്പമില്ല. തൊണ്ട കുറവ് ഒറ്റ ചവിട്ട ഫ്രണ്ടിലേക്കുണ്ട്. നോക്ക ഫ്രണ്ട്, നിങ്ങൾ തന്നെ കാണൂ. നമ്മളെ ഇങ്ങനെയൊക്കെ ഒരു ആൾക്കാര് നോക്കിക്കോളെ. അപ്പുറത്തെ റോഡിൽ നിന്ന് കയറി വന്ന വ്യക്തിയാന്ന് കൂട്ടിക്കോളാം. നേരെ നമ്മളെ മുന്നിലേക്ക് വന്നു ആടുന്നത്. 12 ഉള്ളിൽ ഓടുമായിട്ട് വരുന്ന വണ്ടിയുടെ മുന്നിലേക്കൊക്കെ വന്നു ആടുന്ന് കൂട്ടിക്കോളാം. ഇൻഡിക്കേറ്ററും ഇല്ല, ഒന്നുമില്ല. അവസ്ഥ നോക്കണം അല്ലേ. ഇത് പണ്ട് നല്ല കുറെ ഭാഗം കുഴിയൊക്കെ ആയിട്ട് കിടന്ന സ്ഥലം, നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് പണിതരുന്നതാണ്. എന്താ പൊന്നെ, എന്ത് വണ്ടിയാണോ കിടക്കുന്നത്? നോക്കിയ പഴയ വണ്ടികൾ കൂട്ടി കൂടിയിട്ടേ കേട്ടോ. ഇത് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചതാണോ അതോ എങ്ങനെ സംഭവം എന്നൊന്നും പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും വണ്ടികളുടെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. പണ്ട് നമ്മൾ നാമക്കല്ലിലും പിന്നെ അതുപോലെ ചങ്കീരിലൊക്കെ പോയി കിടക്കുമ്പോൾ ഇതുപോലെ വണ്ടികൾ കിടക്കുന്നുണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ആദ്യം കാണുന്നുണ്ടോ? സ്പെയർ പാർട്സ് എങ്കിലും അടിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ കാശുണ്ടായിരുന്നു. ഇത് എന്താ സംഭവം ഇങ്ങനെ ഇട്ടേക്കണോ? അങ്ങനെ നമ്മൾ കോഴിച്ചന എന്ന് പറഞ്ഞ സ്ഥലം എത്തിച്ചേർത്തിരിക്കുന്നത്. കോഴിച്ചന ബീഫൊക്കെ തൂക്കിയിട്ടേക്കുന്നു, ഒരു രക്ഷയില്ല. പോത്ത് തൂക്കിയിട്ടേക്കുന്നു, പോത്തിറച്ചി തൂക്കിയിട്ടേക്കുന്നു. രണ്ടുകൂടെ മേടിച്ചാലോ. വഴിക്ക് വീട് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ടിപ്പറൊക്കെ വന്ന് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ അഹൈഡ്, പക്ഷേ ഡിവൈഡർ അഹൈഡ്, ഡിവൈഡർ അഹൈഡ്. സ്ലോ സ്ലോ ഇത് നമ്മുടെ മെട്രോയുടെ
കമ്പനിയാണ് കേട്ടോ ആ കാണുന്ന മെട്രോ സ്റ്റീൽ അവരുടെ ഗോഡൗണും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ കാര്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നമ്പറൊന്നും ഇല്ല എന്ന് വിളിക്കൽ ഈ വളരെ ഇഷ്ടം പോലെ വണ്ടികൾ മറിഞ്ഞിട്ടുള്ള സ്ഥലം കേട്ടോ എത്രയോ വണ്ടികൾ അപ്സെറ്റ് ആയിട്ടുള്ള സ്ഥലം അറിയാം ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വട്ടപ്പാറ വട്ടപ്പാറ കിട്ടാണ്ട് വട്ടപ്പാറ അടിപൊളി സ്ഥലമല്ലേ എത്ര വണ്ടികൾ മറിഞ്ഞ സ്ഥലമാണ് ഒരു രക്ഷയില്ല അവിടെ വണ്ടികൾ മറിഞ്ഞ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിലല്ല ദിവസം ദിവസം വണ്ടി പറയുന്ന സ്ഥലമാണ് കാര്യം പറയാം ഈ നമ്മുടെ എന്താ പറയുക നമ്മുടെ തമിഴ്നാട് തൊപ്പൂരുകാട് പോലെ തൊപ്പൂര് സേലം തൊപ്പൂരുകാട്ടിലെ പോലെയാണ് അവിടെ കമ്പം എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് എടരിക്കോട് അടിപൊളി ഗ്രാമങ്ങളാണ് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി പള്ളി നല്ല രസമുണ്ട് എടരിക്കോടിന്റെ ഗ്രാമത്തിലേക്ക് നമ്മൾ കാല് കുത്തിയിരിക്കുകയാണ് എടരിക്കോട് 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 കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത് മേളിലാന്ന് തോന്നുന്നു കോട്ടക്കലല്ല ഇതിന് ആ റൈറ്റ് സൈഡ് പിടിച്ചു അതാ നല്ലത് ഇതിന്റെ നടുക്കൂടെ ഡിവൈഡർ പൊക്കം കുറവുള്ളതായിട്ടൊക്കെ ബസ്സുകാരൻ എന്നെ ഓട്ടേക്ക് പോയിട്ടുണ്ട് ഞാൻ ഗ്യാസ് വണ്ടിയായിട്ട് വരുമ്പോ നമ്മളെ വണ്ടി വൈകിയല്ലേ കയറി വരുന്നത് പുറകെ കിടന്ന് ഓണടിച്ച് ഓണടി ലാശ് തല വഹിച്ച് കഴിയുമ്പോ തടി കിടന്നിട്ട് കയറും എന്നെ ആളാ കാണിക്കുന്ന ചോദ്യം നമ്മളെല്ലാം ചെയ്യാനാ പിന്നെ അങ്ങനെ ടിക്ടോപ്പിന്റെ വലിയൊരു ഫർണിച്ചർ ഷോറൂം ഒക്കെ ഉണ്ട് അടിപൊളി സംഭവം ഉണ്ടോ ത്രായംബകൻ വരുന്നോ ത്രായംബകൻ ത്രായംബകനാണോ അത് തന്നെ ത്രായംബകൻ പോകും ത്രായംബകൻ ഭാരത് ബെൻസിന്റെ ചേച്ചിൽ തീർന്ന അടിപൊളി വണ്ടിയാണ് കേട്ടോ എടപ്പള്ളി തൃശ്ശൂർ കുറ്റിപ്പുറം കോട്ടക്കൽ ഇവിടുന്ന് നേരെ റൈറ്റ് അടിക്കാൻ പറ്റില്ല അദ്ദേഹം താഴോട്ട് ഇറങ്ങിയിട്ട് ആ ബിൽഡിങ്ങിനോട് ചേർന്ന് റൈറ്റ് ആ കാറ് പോകുന്നുണ്ടോ അങ്ങനെ റൈറ്റ് അടിക്കണം ആ കാറ് പോകുന്ന വഴിക്കൂടെ റൈറ്റ് ടേൺ ഗുരുവായൂർ കൊച്ചിൻ ശബരിമല പൂജ്യപ്പുറം തിരൂർ തൃശൂർ കൊച്ചിൻ കല്ലിക്കേട്ട് ശബരിമല തൃശൂർ കെ എൽ 35 എച്ച് ഒരു ബാലവണ്ടി കിടപ്പുണ്ട് ശ്രീ വിനായക എം കെ എം ആൻമേരി ഇഷ്ടം പോലെ രാഷ്ട്രപ്രവൃത്തി വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് ഇത് കഞ്ഞിയും കറിയൊക്കെ വെച്ച് നമ്മുടെ ഒരു രണ്ട് ചേട്ടായ്മരൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ നമുക്ക് കഞ്ഞിക്കറി വെക്കണ്ട സീന കഞ്ഞിക്കറി വെക്കണ്ടേ
വണ്ടിക്കകത്ത് വെള്ളം പോലും ഇല്ല, പിന്നെ കഞ്ഞി കയറി വെക്കാൻ പോകുന്നത് അങ്ങനെ. ആ വെള്ളം കുപ്പിക്കാതെ ഇരിപ്പുണ്ട്, അല്ലാണ്ട് ക്യാനിൽ വെള്ളം ഇല്ലേ, വെള്ളം പിടിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ചിനക്കൽ ബ്രാഞ്ച്, ചിനക്കൽ ബ്രാഞ്ച്. ഒന്നും പറയണ്ടാ, വഴി ഫുള്ള് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കിൽ ഫുള്ള് കാറ് ഇഷ്ടം പോലെ കാറുകൾ വന്ന് ഫുള്ള് വഴി ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സൈഡിൽ കൂടെ കേറി പോകുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അത് എന്താന്ന് നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല. അയ്യോ അയ്യോ, ഏ പാവടാ, കുഴപ്പമില്ല, നമുക്ക് ഈ വണ്ടിപ്പണി ഇടയ്ക്ക് എങ്ങനെ പറഞ്ഞോണ്ട്. അതുകൊണ്ട് നീ കേട്ടത് വിഷയം. കുറ്റിപ്പുറം 18 കിലോമീറ്റർ, ഇടപ്പള്ളി 138, യുപി ഹംസ, റോയൽ ഒന്നോടി ബോഡി ആണല്ലോ റോയലിന്റെ. കാടാമ്പുഴ ടെമ്പിൾ 5 കിലോമീറ്റർ, തൃശ്ശൂർ 68 കിലോമീറ്റർ, തൃശ്ശൂരിൽ നിന്ന് ഒരു 68, 68 കാഞ്ഞിരപ്പള്ളിക്കാണ് നമ്മുടെ ലോഡ് കേട്ടോ. കാഞ്ഞിരപ്പള്ളി എത്തണം നമ്മുടെ ലോഡ്. അങ്ങനെ നമ്മൾ വെട്ടിച്ചിറയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വെട്ടിച്ചിറ ജംഗ്ഷൻ, വെട്ടിച്ചിറ ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ കാടാമ്പുഴ പോകും, നേരെ പോയാൽ നമ്മൾ തൃശ്ശൂർ റോഡിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വെട്ടിച്ചിറ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മള് കോഴിക്കോട് എറണാകുളം, വണ്ടിയുടെ പേര് കിട്ടിയില്ല കേട്ടോ, വാരി നഷ്ടമായിപ്പോയി. കാര്യം പറഞ്ഞാൽ വണ്ടി നല്ല പരിചയമുള്ള വണ്ടിയാണ് കാര്യം പറഞ്ഞത്. പക്ഷെ കോഴിക്കോട് എറണാകുളം നമ്മൾ സൈഡ് കൊടുത്തുട്ടോ, അവനെ കയറ്റി വിട്ടിട്ടുണ്ട്. ബസ്സുകാർക്ക് നമ്മൾ വട്ടം വെക്കുന്ന പരിപാടിയില്ല, ബസ്സുകാരെ സൈഡ് കയറ്റി വിടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് ഇങ്ങനെ ബസ്സൊന്നൊന്നും ഇല്ലോട്ടോ, എല്ലാ ബസ്സുകാരെയും കേട്ടോ. നമ്മൾ വട്ടപ്പാറ ഇറക്കം ഇറങ്ങാനുള്ള ആരംഭം തുടങ്ങുകയാണ് ഇവിടുന്ന് അങ്ങോട്ട്. വട്ടപ്പാറ, വട്ടപ്പാറ ആരംഭിക്കുന്ന ഇവിടുന്ന് അങ്ങോട്ട്. പരദേശി, കോഴിക്കോട്, തൃശ്ശൂര്. ഇതൊക്കെ പിടിച്ചിട്ടേക്കുന്ന വണ്ടിയാണെന്ന് പോലെ, സൈഡിൽ കൂടെ മൊത്തം കട്ട കയറ്റി കിടക്കുന്ന വണ്ടികൾ. ഇപ്പൊ വട്ടപ്പാറ ഇറക്കം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സജിന മൂന്നാമത്തെ ഗിയറിൽ ഇറക്കണം കേട്ടോ, കാരണം നമുക്ക് മൂന്നാമത്തെ ഗിയറിൽ ഇറങ്ങിയാൽ അത് മതി. അങ്ങനെ നമ്മൾ വട്ടപ്പാറ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ വണ്ടികൾ മറിഞ്ഞ സ്ഥലമാണല്ലേ. കാര്യം പറഞ്ഞാൽ ചെറിയൊരു ഇറക്കമാണ്, പക്ഷെ അശ്രദ്ധ മൂലം പലപ്പോഴും ഇവിടെ വണ്ടികൾ മറിയുന്നു.
എന്താ ഭിത്തിയൊക്കെ ഇടിച്ച് പൊളിച്ചത്. അവിടെ എത്ര വണ്ടികൾ ആ വീട്ടിൽ കിടന്ന ആൾക്കാരൊക്കെ ഓടി രക്ഷപ്പെടുന്നു. വട്ടപ്പാറ വളവ് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കാവുംപുറം എന്ന് പറഞ്ഞ സ്ഥലം എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. കാവുംപുറം ഈ കാറുകാരൻ കുറേ നേരമായി ഫ്രണ്ടിൽ കിടന്ന് വെറുതെ ചവിട്ടി കളിക്കുകയാണ് കാവുംപുറം. ഇനിയിപ്പോൾ അടുത്തത് വളാഞ്ചേരി, കാവുംപുറം വളാഞ്ചേരി, അടുത്ത സിറ്റി വളാഞ്ചേരി. അങ്ങനെ വളാഞ്ചേരിയുടെ അതിമനോഹരമായ നമ്മുടെ വളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തി. വളാഞ്ചേരി ബ്ലോക്കുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് വളാഞ്ചേരി സിറ്റിയിലോട്ടോ കുറച്ച് കുറച്ചായിട്ട്. ഓട്ടർഷ എന്തോരം നേരം നേരമായിട്ട് കിടക്കണം. ഭായിമാർ രാവിലെ പണിക്ക് പോകുന്നതിന്റെ ഭാഗമാണ് കേട്ടോ. വളാഞ്ചേരി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കയറ്റമുണ്ട്. ആ കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. രാജ ഇവിടെ വേദന എവിടെ ഭാരത് ബെൻസ്
സമാധിമേട് കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, സമാധിമേട്. സാധനങ്ങൾ ഓടിച്ച് ഇറക്കി പാർക്ക് ചെയ്യുക, സമാധിമേടാണ് കേട്ടോ നമ്മുടെ സാധന സമാധിമേട്. വില കൊടുത്തേ, വില കുറഞ്ഞതോ? ആ പക്ഷിപ്പിനെ എന്നൊക്കെ പറയുന്നതല്ലോ, അങ്ങോട്ട് അടിക്കും. അപ്പൊ നമ്മള് കുറ്റിപ്പുറം എത്താനുള്ള ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റിപ്പുറം 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 പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്കുന്ന വണ്ടിയിലാണ്. എത്ര വണ്ടികളെ കുറ്റിപ്പുറം, വളാഞ്ചേരി, കൊളത്തൂർ, അങ്ങാടിപ്പുറം രണ്ട് സൈഡിലും ഇഷ്ടം പോലെ വണ്ടികൾ കിടപ്പുണ്ടോ? പോലീസുകാർ പിടിച്ചിട്ടേക്കുന്ന വണ്ടികൾ ലേലം പിടിച്ചു കൊടുക്കാനുള്ളത് അല്ലേ? ഇത് വണ്ടികളെ വെറുതെ പോയിരിക്കുന്നു. ഇത് ഇവിടെ ഒരു ഇവിടെ കുറേ കൂട്ടിട്ടേക്കുന്നു. ഈ നോക്ക് എത്ര വണ്ടിയാണെങ്കിൽ മണൽപ്പിണ്ടിയാണ് കൂടുതൽ കിടക്കുന്നത്. കാശ് വേണ്ടായിരിക്കുന്നേ, ഇതുണ്ടല്ല എത്ര വണ്ടി കിടക്കുന്നു. ഇത് എവിടെ ഉണ്ടോ? പിറ്റപ്പൊക്കെ പറ ഓരോരോ പവർച്ചിരിക്കും. പുതിയ മോഡൽ വണ്ടികളൊക്കെ കിടക്കണം. റോഡ് വീതി കൂട്ടാ, ഇവിടെ കിടപ്പുണ്ടോ? രണ്ട് സൈഡിലും വണ്ടി കിടക്കണം. എത്ര വണ്ടിയാണ്, ഇതിൻ്റെ അകത്തൊക്കെ വണ്ടി കിടപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കുറ്റിപ്പുറം നമ്മുടെ റെയിൽവേ പാലം വഴി നമ്മൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റിപ്പുറം റെയിൽവേ ഇതാണ് അടിപൊളി. ഒരു മീൻപട്ടിയാണല്ലോ പോയത്, BS6 ലൈലൻഡ്. അവിടെ സിഗ്നൽ ഒന്നും ആയിട്ടില്ല കേട്ടോ, സിഗ്നൽ ആയി തുടങ്ങിയിട്ടില്ല. അവനാ നമ്മുടെ സൈഡിൽ നിന്ന് എവിടെയെങ്കിലും ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നുണ്ടായിരുന്ന ഇങ്ങനെ തീർത്താനെ പോലെ. അയ്യോ, അങ്ങനെ നമ്മൾ നമ്മുടെ കുറ്റിപ്പുറം പാലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കുറ്റിപ്പുറം പാലം ജംഗ്ഷനാണ് പതുക്കെ പോവുക. ജംഗ്ഷൻ ഹൈഡ്, ഇവിടെ നിന്ന് ചിലപ്പോൾ വഴി തിരിച്ചുവിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വഴി തിരിച്ചുവിട്ടാൽ നമ്മൾ ആ വഴി കയറി നേരെ പോകുന്നത്. കുറ്റിപ്പുറം പാലം, കുറ്റിപ്പുറം പാലം. നമ്മളെ വഴി തിരിച്ചുവിടാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് വഴി തിരിച്ചുവിടുവാണെങ്കിൽ നമ്മൾ സന്തോഷപൂർവ്വം വഴി തിരിഞ്ഞാൽ പോകുന്നത്. പൊന്നാനി വഴി ആ നോക്കാം. നോ എൻട്രി, മൾട്ടി ആക്സിൽ ട്രക്ക്, നോ എൻട്രി. നമ്മളപ്പോ ഡ്യൂട്ടി ചേഞ്ച് ആക്കാൻ പോവാണ്. സീജിയുടെ കാല് പറ്റിയിരുന്നു പറഞ്ഞു. അപ്പൊ ഇനി കുറച്ചേരം ഞാൻ അങ്ങോട്ട് ഓടിക്കാം. എന്തു പറയും, കാലും മടുക്കുന്നു. എന്താ അല്ലേ ചേച്ചപ്പൊ, നമ്മളെ വണ്ടി ഒന്ന് ഓടിക്കുന്ന വീഡിയോ പിടിക്കാവോ? സീജനോട് ചോദിച്ചപ്പോ സീജാന്ന് പറ്റ പിടിക്കാൻ അറിയില്ല. അപ്പൊ നമ്മൾ സ്റ്റിക്ക് സൈഡിൽ വെച്ച് നമുക്ക് നമ്മുടെ വീഡിയോ പിടിക്കാൻ പറ്റുന്നു. എന്തു പറയാം, ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് പിടിക്കാം. പോയപ്പോലെ
ഞാൻ ഓടിക്കുന്ന വീഡിയോ പിടിച്ചാൽ നമ്മുടെ കൂടുതൽ ആരും ഇല്ല. അതാണ് പ്രശ്നം. പണ്ട് നമ്മുടെ അമ്മാചാർ കൂടുതൽ പോകുന്നപ്പോ കുറെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. സന്തോഷമുണ്ട്. അതിപ്പോ അവന് വീഡിയോ കറക്റ്റ് ആയിട്ട് പിടിച്ച് ഞാനും കൊടുക്കാറുണ്ട്. അവന്റെ വീഡിയോ ഞാൻ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കറക്റ്റ് ആയിട്ട് പിടിച്ചു കൊടുക്കാറുണ്ട്. അതാണ് നമ്മൾ കൂടുതൽ സ്ത്രീചാരന്റെ വീഡിയോ പിടിക്കാറില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആളുടെ വീഡിയോ ഞാൻ കുറെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പുള്ളിക്ക് നമ്മുടെ വീഡിയോ പിടിക്കാൻ രണ്ടു പ്രാവശ്യം ഞാൻ ക്യാമറ കൊടുത്തിട്ടും പുള്ളിക്ക് അത് വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മള് ഒത്തിരി നിർബന്ധിക്കാൻ ശരിയല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതിയില്ല. അപ്പോൾ നമ്മൾ തിരിഞ്ഞു വന്ന എവിടുന്ന കുറ്റിപ്പുറത്ത് നമ്മൾ തിരിഞ്ഞു പോകുന്നിരിക്കുകയാണ്. കുറ്റിപ്പുറം തിരിഞ്ഞ് നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് കുറച്ചപ്പുറം എന്ന പൊന്നാനി കടുത്ത് നമ്മൾ തിരിഞ്ഞു പോകണം അല്ലേ. യെസ്. നമ്മള് വണ്ടി ഓടിക്കുന്ന വീഡിയോ ഇനി എടുത്തില്ലെന്ന് പറയരുത്. ഏഹ്, അപ്പൊ വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്നായിരിക്കും പറഞ്ഞു വിചാരിച്ചെങ്കിൽ നമ്മള് വീഡിയോ നമ്മള് വണ്ടി ഓടിക്കുന്ന വീഡിയോ എന്നുള്ളതാണ് എനിക്ക് വലിയ താല്പര്യം. നമ്മള് പറഞ്ഞ പോകുന്ന സ്ഥലങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇവിടെ രസിക്കുന്ന നമ്മൾ ജോയിൻ ചെയ്യുന്നവർ ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുമായിരുന്നല്ലോ. ഇവിടെ ഇവിടെ അല്ല. തൃശ്ശൂർ അവിടുന്നായിരുന്നു തിരിയേണ്ടത്. അതോ ഇങ്ങനെ പോയാ മതിയോ? അപ്പോൾ നമ്മൾ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ജോയിൻ ചെയ്തു കേട്ടോ. നമ്മൾ ആ കുറ്റിപ്പുറത്ത് നിന്ന് തിരിഞ്ഞ് കയറി പോന്നതാണ്. ഇപ്പം നമുക്ക് നല്ല അടിപൊളി റോഡാണ്. വെച്ചലക്കി പിടിക്കാം നേരെ തൃശ്ശൂർ അങ്കമാലി. അങ്കമാലി നേരെ മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നേരെ പാല. പാലായി നേരെ കാഞ്ഞിരപ്പള്ളി. ഈരാറ്റുപാട്ട വഴി കാഞ്ഞിരപ്പള്ളി അങ്ങനെ പിടിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പെരുമ്പുരാവ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് അക്കിക്കാവ് വഴി തിരിഞ്ഞാണ് പോകുന്നത് കേട്ടോ. അക്കിക്കാവ് വഴി തിരിഞ്ഞ് നമ്മൾ നേരെ കേച്ചേരി വന്ന് ചാടുന്ന വേറൊരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. നമ്മൾ ആ വഴിയിൽ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ കുന്നങ്ങളൊന്നും കയറാതെ പോയി കയറുന്ന വഴിയാണ് കേട്ടോ. കേച്ചേരിയിൽ വന്ന് ചാടാൻ പറ്റും ഈ വഴി പോകുന്ന കഴിഞ്ഞാൽ. റോഡ് ഒരു ശകലം മോശമാണെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കേച്ചേരി എത്തിച്ചേർന്നിരിക്കുന്നുണ്ടോ. കേച്ചേരി പെട്ടെന്ന് നമ്മൾ കേച്ചേരിയിൽ എത്തിച്ചേരുന്ന വഴിയാണിത് കേട്ടോ. റോഡ് ഒരല്പം ജോൾഡിങ് ആണെന്നുള്ള ഉള്ളു. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് ചാടി കേച്ചേരിയിൽ വന്ന് ചാടിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിയണം. പോവോ? ഒന്നും പോകത്തില്ല. നീ വണ്ടി കയറ്റി ഞാൻ കട്ട് ചെയ്തോ. വേണേ ആ ഓടിച്ചു ഓടിച്ചു. ആ ഇനി റോഡ് കൂടെ കയറിക്കോ കയറിക്കും കയറിക്കോ. Thank you.
കൊച്ചേരി കഴിഞ്ഞിട്ട് നമ്മൾ പുറ്റേക്കര എന്ന് പറഞ്ഞ സ്ഥലം എത്തിക്കുന്നുണ്ട്. പുറ്റേക്കര അങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ട്രാഫിക്കിൽ പെട്ടിട്ട് ഇങ്ങനെ പോന്നോണ്ടിരിക്കുകയാണ്. റൗണ്ട് ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് കയറി പോന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ബ്ലോക്കാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ വീഡിയോ ലെങ്ത് കൂടുതൽ കാരണം നമ്മൾ ബാക്കി വീഡിയോ എടുത്ത് പാർട്ടായിട്ട് ഇറക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓൾറെഡി നമുക്ക് രാത്രി 9 ആയപ്പോൾ തന്നെ ഇന്ന് തന്നെ രാത്രി അൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുമ്പം അതിൽ വോയിസ് കയറ്റി കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത് മാത്രം. വീഡിയോ ലെങ്ത് ജാസ്തി കാരണം നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, വണ്ടി വീഡിയോയുടെ ഫുള്ള് നമ്മൾ റൂട്ട് ഫുള്ള് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടായിട്ട് കണ്ടാലേ റൂട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 9/1/2021 രാത്രി 7:30 നമ്മുടെ വണ്ടി ലോഡ് അൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കഞ്ഞിരപ്പള്ളി തോംസൻ്റെ പ്ലാന്റിൽ വണ്ടി അൺലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി വീഡിയോ, ഇതിൻ്റെ ബാക്കി റൂട്ട് വീഡിയോ അങ്ങോട്ടുള്ളത് പിന്നെ കാണിക്കാം.